നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക ബൈക്ക് മോഷണം. മലപ്പുറം സ്വദേശികളായ 3 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. ജില്ലയിലെ ടൌണുകളും പരിസരങ്ങളും കേന്ദ്രീകരിച്ച രാത്രികളിൽ ബൈക്കുകൾ മോഷണം നടത്തിയ കേസുകളിൽ 3 പേരാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത്. വേങ്ങര ഊരകം സ്വദേശികളായ പന്നിയത്ത്പറമ്പ് വീട്ടിൽ ഷംനാഫ്, കുറ്റിപ്പുറം വീട്ടിൽ ഷാജി കൈലാസ്, താഴത്ത് വീട്ടിൽ അബൂ താഹിർ എന്നിവരെയാണ് പെരിന്തൽമണ്ണ CI സുമേഷ്, സുധാകരൻ, SI ഷിജോസി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 27-ാം തീയതി രാത്രിയിൽ പെരിന്തൽമണ്ണ ടൌണിൽ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കെട്ടിടത്തിൽ പാർക്ക് ചെയ്തിരുന്ന കൊണ്ടോട്ടി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ യമഹ R1V മോഷണം പോയിരുന്നു. ബൈപ്പാസിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പാർക്കിംഗിൽ നിന്നും മോഷണം പോയ ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നതിനിടെ 2-ാം തീയതി രാത്രി വീണ്ടും ടൌണിൽ പൊന്നിയാംകുറിശി ബൈപ്പാസിൽ വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന യുവാവിന്റെ യമഹ R1Vയും മോഷണം പോയതായി സ്റ്റേഷനിൽ പരാതി ലഭിച്ചു. തുടർച്ചയായി ബൈക്ക് മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPSന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ടൌണിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ക്യാമറകൾ ശേഖരിച്ചും മുൻപ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയവരെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിൽ വേങ്ങര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബൈക്ക് മോഷണ സംഘത്തെക്കുറിച്ച് സൂചന ലഭിക്കുകയും തുടർന്ന് വേങ്ങരയിലും പരിസര പ്രദേശങ്ങളിലും നിന്നായി 3 പേരെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്തതിൽ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി രാത്രിയിൽ കറങ്ങി നടന്ന ബൈക്കുകൾ മോഷണം നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നമ്പർ പ്ലേറ്റുകൾ മാറ്റിയ ശേഷം മോഷണം നടത്തി കൊണ്ടുവരുന്ന ബൈക്കുകൾ സമൂഹമാധ്യമങ്ങൾ വഴി വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ചും നമ്പറില്ലെന്നും ഉപേക്ഷിച്ച നിലയിൽ കിട്ടിയതാണെന്നും മറ്റും പറഞ്ഞ് കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതാണ് രീതി. കൂടുതൽ ബൈക്കുകൾ മോഷണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു വരികയാണ്. ഷാജി കൈലാസിന്റെ പേരിൽ തൃശൂർ, തൃത്താല, താനൂർ എന്നിവിടങ്ങളിൽ ബൈക്ക് മോഷണ കേസുകൾ നിലവിലുണ്ട്. അടുത്തിടെ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയതാണ്. പെരിന്തൽമണ്ണ DYSP TK ഷൈജു, അഡീഷണൽ SI ഷാഹുൽ ഹമീദ്, പ്രത്യേക അന്വേഷണ സംഘത്തിലെ P. പ്രശാന്ത്, NT കൃഷ്ണകുമാർ, M. മനോജ് കുമാർ, K. ദിനേശ്, പ്രബുൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. ലഡാക്കി പോകുമ്പോ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലില്ലാതെ 300 കിലോമീറ്റർ വരെ. 300 കിലോമീറ്ററോ? അയ്യോ, നാലോചിച്ച് നോക്കിയ ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ ഇമ്മള് രണ്ടെണ്ണം ബുള്ളറ്റി പോകുന്നത്. അയ്യോ, നോർത്ത് നോക്കിയാടാ, എടാ ബസ്സിലെ കിട്ട ആക്സിലേറ്റർ നോക്കട്ടെ. വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. മുറിച്ചു കളയണം എന്ന് കൊണ്ടുപോയിടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസൽ ഷെഫെ കൊണ്ടുപോകാം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.